വേങ്ങപ്പള്ളി തെക്കുന്നറ റോഡ് പണി പൂർത്തീകരിക്കാൻ നടപടിയില്ല. സാങ്കേതിക കാരണങ്ങൾ നിരത്തി റോഡ് പണി വൈകിപ്പിക്കുന്നതായാണ് നാട്ടുകാരുടെ പരാതി. ഒന്നര വർഷം മുൻപാണ് റോഡ് പണി ആരംഭിച്ചത്. ഇതിന്റെ ഭാഗമായി റോഡിലെ ടാറിങ്ങും പൂർണ്ണമായും ഇളക്കി മാറ്റിയിരുന്നു. റോഡിൽ മെറ്റലും നിരത്തി. മെറ്റലുകൾ ഇളകിത്തെറിക്കുന്നതിനാൽ വലിയ പ്രയാസമാണ് പ്രദേശവാസികൾ അനുഭവിക്കുന്നത്. വെങ്ങപ്പള്ളിയിൽ നിന്നും തെക്കുംതറയിലേക്കുള്ള റോഡാണിത്. നാട്ടുകാരുടെ മുറവിളിക്കൊടുവിൽ ഒന്നര വർഷം മുൻപാണ് റോഡിൻ്റെ പ്രവൃത്തി ആരംഭിച്ചത്. നിലവിലുണ്ടായിരുന്ന ടാറിങ് പൂർണ്ണമായും ഇളക്കി മാറ്റി റോഡിൽ മെറ്റൽ നിരത്തി. അപ്പോഴാണ് റോഡിൽ ട്രാഫിക് സ്റ്റഡി നടത്തണമെന്ന ബോധോദയം അധികൃതർക്ക് ഉണ്ടാകുന്നത്. പിന്നീട് വാഹനങ്ങളുടെ എണ്ണമെടുക്കലായി. മാസങ്ങൾ കഴിഞ്ഞിട്ടും വാഹനങ്ങളുടെ എണ്ണം തിട്ടപ്പെടുത്തി കഴിഞ്ഞിട്ടില്ല. നിരവധി കരിങ്കൽ ക്വാറികൾ പ്രവർത്തിക്കുന്നതിനാൽ ട്രാഫിക് സ്റ്റഡി അനിവാര്യമാണെന്നാണ് അധികൃതർ പറയുന്നത്. അധികൃതരുടെ വാഹനമെണ്ണൽ ഇനി എന്ന് തീരുമെന്ന് ഇവർക്കറിയില്ല. വെങ്ങപ്പള്ളി മുതൽ വാവാടി വരെയുള്ള ഭാഗത്താണ് കൂടുതൽ പ്രയാസം. നടക്കാൻ പോലും ആവില്ല. പിന്നെ കുട്ടിയൊക്കെ കല്ല് തെറുക്കിയ കാലിനിട്ടിട്ട് ഭയങ്കര അടങ്ങാറാണ്. ദിവസേന അടങ്ങാറാ, ഒരു ദിവസം ഒന്നുമില്ല. പിന്നെ ബൈക്കുകാർ മറിയ, അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള ബുദ്ധിമുട്ട് ഭയങ്കരമായിട്ടുണ്ട്. ഇഷ്ടംപോലെ വണ്ടി ഉണ്ടല്ലേ? ആ, ഇഷ്ടംപോലെ വണ്ടി ഉണ്ട്. പിന്നെ വലിയ വലിയ ലോറികളൊക്കെ പോയിട്ടുള്ള ഉറക്കൊക്കെ കുലുക്ക സംഭവിക്കുക. റോഡിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. പൊടി മാറിയിട്ട് നടക്കാനും ഇരിക്കാനൊന്നും വയ്യ. ഒരു കടയിൽ പോലും ഇരിക്കാൻ വയ്യ. കേടി വരിക. വണ്ടിക്കാരെ കാര്യം വളരെ അലമ്പിലാണ്. ഇനി എന്താ ചെയ്യാന്നറിയില്ല. റോട്ടിലേക്ക് ഇറങ്ങാൻ പേടിയാ മൊത്തം. ഞാൻ പള്ളിയിൽ പോകേണ്ടതുകൊണ്ട് നിമർത്തില്ലാണ്ട് ഞാൻ ഇതിലെ വന്നതാ. എന്താ പൊടി പാണ്ട്, മൂക്കിലും കണ്ണിലും വായിലും ഷർട്ടും മുണ്ടും ഒക്കെ നശിക്കുകയാണ്. ഇന്നിപ്പോൾ വെള്ളം അടിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഇടയ്ക്കിടക്ക് വെള്ളം അടിക്കണം. ഇന്ന് വെള്ളം അടിക്കണ ആളാണ്. 4.25 കോടി രൂപ ചെലവിലാണ് റോഡ് പണി നടക്കുന്നത്. റോഡിലെ കല്ലുകൾ ഇളകിത്തെറിച്ച വാഹനയാത്രയും കാൽനടയാത്രയും ഒരുപോലെ ദുഷ്കരമായി. റോഡിൽ നിന്നുള്ള പൊടിശല്യം സഹിക്കാൻ വയ്യാതായെന്ന് നാട്ടുകാർ പറയുന്നു. ഇനിയും റോഡ് പണി വൈകിയാൽ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങാനാണ് പ്രദേശവാസികൾ ഒരുങ്ങുന്നത്. ന്യൂസ് ബ്യൂറോ, കൽപ്പറ്റ.